ഇവിടെ എവിടെയെങ്കിലും വരാൻ അവനോട് പറഞ്ഞിരുന്നത്? അഡ്രസ് കൊടുക്കായിരുന്നില്ലേ നേരെ അങ്ങ് വന്നേനല്ലോ. വിശ്വസിക്കാൻ പറ്റത്തില്ല, അഡ്രസ് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു വല്ല കാഠ്മണ്ഡുവിലോട്ട് പോയി കളയും. ഈ പെരുവഴിയിൽ വരാൻ പറഞ്ഞതിനാ? നേരെ ബസ് സ്റ്റാൻഡിൽ വരാൻ പറയാറുന്നില്ലേ? അതും കുഴപ്പമാ, ഏതെങ്കിലും ബസ് കണ്ട് മോഹം തോന്നി അതിനകത്ത് കയറി വേറെ എവിടെയെങ്കിലും പോയി കളയും. അപ്പൊ നിന്റെ ഫ്രണ്ട് ശ്രീകുമാർ പട്ടന അല്ലേ? ലേശം ബുദ്ധി കൂടിയോണ്ടുള്ള വട്ട്. അങ്ങനെയുള്ള ഒരാളെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്? ഞാൻ വിളിച്ചാണോ? അവൻ വരുന്നല്ലേ. ഇനി പുള്ളിക്കാരൻ കാറിലാണോ വരുന്നത്? അതെ. ആ കിടക്കുന്ന കാറാണോ? അയ്യോ, ഇത് അവന്റെ കാർ തന്നെ. നീ എന്താ നേരത്തെ കണ്ടുപിടിക്കായിരുന്നു? സോറി, ഇനി മുതൽ ഞാൻ നേരത്തെ കണ്ടുപിടിച്ചോ. എടാ പട്ടി, ഗോവിന്ദൻ കുട്ടി, ഞാൻ ഇന്നലെ രാത്രി തന്നെ എത്തി. നിന്നെ കാണാത്തതുകൊണ്ട് കാർ ഇവിടെ ജാമ്യം വെച്ചിട്ട് ഞാൻ പോവുക. ചുടുകാട്ടിലോ മറ്റോ എന്നെ തേടി. ദൈവമേ, ഇനിയിപ്പോ ചുടുകാട്ടിൽ പോയി അന്വേഷിക്കണം ഇവനെ. ആള് വട്ടനാണെങ്കിലും ഒരു കവിയാണല്ലേ. നിനക്ക് എങ്ങനെ മനസ്സിലായി? അല്ല, അല്ലെങ്കിൽ ഇത്രയും പ്രാസത്തിൽ എടാ പട്ടി ഗോവിന്ദൻ കുട്ടി എന്നൊക്കെ എഴുതോ? അത് പ്രാസമല്ല, ആദ്യത്തെ നിന്നെ ഉദ്ദേശിച്ച്, രണ്ടാമത്തെ എന്നെ ഉദ്ദേശിച്ച്. വേണ്ട, രണ്ടും കൂടി നീ തന്നെ അങ്ങനെ എടുത്തോ. വാ പോയി തപ്പാ. എടാ നിന്റെ ഈ നാടത്ര മനോഹരം. ഇവിടെ കാലു വെച്ച നിമിഷം മുതൽ എന്നിൽ സുഖമുള്ള ഒരു തരം തരിതരിപ്പ്, ഒരു വൈബ്രേഷൻ, ഒരു തരംഗം. ഗോവിന്ദ, ഓ ഗോവിന്ദ. ഇന്നലെ രാത്രിയിൽ ഒരു മുള്ളു കമ്പിയിൽ ചാരിയിരുന്ന് ഞാനൊരു സുഖനിദ്രയിലാണ്ടു. ഇതുപോലൊരു നിദ്ര ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഗോവിന്ദ, ഇവിടെ എന്നെ കാത്തിരിക്കുന്നത് എന്താണ്? കഥയാണോ, കവിതയാണോ, ഇതിഹാസമാണോ, അതോ ഒരു കൽപ്പനയാണോ? എന്താണ് ഗോവിന്ദ? അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ അപാരമായ അർത്ഥമില്ലാത്ത തലങ്ങളിൽ അനാവശ്യമായി സഞ്ചരിക്കുന്ന തിരുമന്ത. ഇവിടെ ഗോവിന്ദൻ കുട്ടി നീയായിരുന്നു. ഞാൻ വിചാരിച്ചു സാക്ഷാൽ ഗോവിന്ദനാണെന്ന്. നീ അങ്ങനെ ചുമ്മാ കേറി അങ്ങ് വിചാരിക്കരുത്, ചിലപ്പോ ഞാൻ അതായിപ്പോ. നീ എവിടെയായിരുന്നു? രാവിലെ വരുമെന്ന് പറഞ്ഞിട്ട് രാത്രി തന്നെ വന്നെന്തിനാ? സമ്മർദ്ദം, വിളിയുടെ ഉൾവിളിയുടെ സമ്മർദ്ദം കൂടിയപ്പോൾ ഇറങ്ങി ഒറ്റവിടൽ. ഇതാരാ കക്ഷി? എന്റെ ഫ്രണ്ട് ഗോപൻ. ഹലോ. ഹലോ. ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു ഇവൻ എന്നെ പറ്റി. അതെ. എന്നാ ഇനി പേടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അതെന്താ? പേടിക്കേണ്ടവരാണ് ഞങ്ങൾ. ഇവൻ മരപ്പെട്ടി, ഞാൻ ഈനാ പേച്ചി, ഇവൻ മരപ്പെട്ടി. നല്ല കോമ്പിനേഷൻ. ഈ ആത്മമിത്രങ്ങൾ ഒന്നര വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയാണ്. അപ്പൊ നമുക്ക് അതൊന്ന് ആഘോഷിക്കണ്ടേ? പിന്നെ ആഘോഷമൊക്കെ പിന്നെ. ആദ്യം നിനക്കായി കണ്ടുവച്ചിരിക്കുന്ന വാടക വീട് പോയി കാണാം. ഓക്കെ, പോവാം. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഒരു വീട് കാണിക്കാം, ഒരു ആസ്പിഷ്യസ് വീട്.